നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള അഞ്ചാമത് വിമാനവും ഡൽഹിയിലെത്തി. 18 നേപ്പാൾ സ്വദേശികളും 286 ഇന്ത്യക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയവരെ കേന്ദ്രമന്ത്രി എൽ മുരുകനാണ് സ്വീകരിച്ചത്. രാജ്യത്തെ ജനങ്ങളെ തിരികെ എത്തിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയാൽ അവരെ മാതൃരാജ്യത്ത് തിരികെ എത്തിക്കുന്നതിനാണ് ഞങ്ങൾ പരിഗണന നൽകുന്നത്. ഓപ്പറേഷൻ ഗംഗയും ഓപ്പറേഷൻ കാവേരിയും വിജയകരമായാണ് പൂർത്തിയാക്കിയത്. ഇപ്പോൾ ഓപ്പറേഷൻ അജയ് ദൗത്യത്തിലൂടെ ഇസ്രായേലിൽ നിന്ന് ആളുകളെ തിരികെ രാജ്യത്തെത്തിക്കുകയാണ്. ഇന്ന് വന്ന വിമാനത്തിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ 1180 പേരാണ് ഇതുവരെ നാട്ടിൽ തിരികെ എത്തിയത്. ഇസ്രായേലിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഭാരതീയർക്ക് പുറമെ അയൽ രാജ്യക്കാരെയും ഇപ്പോൾ തിരികെ കൊണ്ടുവരുന്നു. കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ സഹായിച്ചത് ഇസ്രായേൽ ഇന്ത്യൻ എംബസിയാണ്. എംബസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്താൻ സഹായിച്ച കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിക്കും ുമെന്നും മടങ്ങിയെത്തി ഇന്ത്യക്കാരും പറഞ്ഞു. ഇസ്രായേലിലെ നിലവിലെ സ്ഥിതി ഭയാനകമാണ്. നേപ്പാൾ സ്വദേശികൾ ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഞങ്ങളെ തിരികെ കൊണ്ടുവന്നതിന് ഇന്ത്യൻ സർക്കാരിന് നന്ദി പറയുന്നുവെന്നാണ് ഡൽഹിയിലെത്തിയ നേപ്പാൾ പൗര അംബിക എ എന്നയോട് വ്യക്തമാക്കിയത്. നേപ്പാളിന് പുറമെ രാജ്യത്തെ പൗരന്മാരെ തിരികെ എത്തിക്കാൻ കൂടെ നിൽക്കുന്ന ഇന്ത്യക്ക് നന്ദി. ഇസ്രായേലിൽ നിന്ന് സുരക്ഷിതമായി നേപ്പാൾ പൗരന്മാർ ഡൽഹിയിലെത്തി. ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയെന്ന് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ശങ്കർ പി ശർമ്മയും എന്നയോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ അജയ് ആരംഭിച്ചത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് വിവരം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചുവെന്നും യുദ്ധമുഖത്ത് കഴിയുന്ന 18,000 ഇന്ത്യക്കാരെ കൂടാതെ 60,000-ഓളം ഇന്ത്യൻ വംശജരും രക്ഷാസഹായം തേടിയെന്നും എല്ലാ ഇന്ത്യക്കാരെയും രക്ഷിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മടങ്ങാൻ രജിസ്റ്റർ ചെയ്തവരുടെ പട്ടിക തയ്യാറെന്നും അവരെ ഓരോ തവണയും പ്രത്യേക വിമാനത്തിൽ എത്തിക്കുമെന്നും എംബസി അറിയിച്ചു. അതനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂർ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇസ്രായേലിലും പലസ്തീനുമുള്ള ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാൻ കൂടുതൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തുവിട്ടിട്ടുണ്ട്. യുദ്ധമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഇസ്രായേൽ ഇന്ത്യൻ അംബാസിഡർ നിർദ്ദേശിച്ചു. ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണ ആവർത്തിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി 2 വട്ടം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ യുദ്ധം അതിഭീകരമായ അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗാസയിലെ ഒരു ആശുപത്രിക്ക് നേരെ പോലും ഭീകരാക്രമണം ഉണ്ടായി. നിരവധി ആളുകളാണ് 500-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് എന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരം. ഇപ്പോഴും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും അവിടുന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നുണ്ട്.